ഹായ് ഹലോ നമസ്കാരം ഫാറൂസ് ടീ സ്പോട്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ രഞ്ജിത സഞ്ജയ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്താണ് എന്നുള്ളതും എന്തുകൊണ്ട് ഇതുണ്ടാവുന്നു ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഉള്ളവർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് പേർക്കെങ്കിലും ഈ പി സി ഒ ഡി കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് പ്രഗ്നൻസി കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമുണ്ടോ എന്നുള്ളതും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻസി കിട്ടുമോ എന്നുള്ളതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് നോക്കാം പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് എന്താണെന്ന് നോക്കാം അതായത് നമ്മുടെ അണ്ടാശയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓവറിയിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ കുമിളകളെയാണ് അല്ലെങ്കിൽ കുമിളകൾ പോലത്തുള്ള സിസ്റ്റിനെയാണ് നമുക്ക് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുമിളകൾ നമ്മുടെ അണ്ടാശയത്തിൽ രൂപം കൊള്ളുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പി സി ഒ ഡി ഉള്ള എല്ലാ സ്ത്രീകൾക്കും എന്താ ഇറഗുലർ പീരിയഡ്സ് ആയിരിക്കുള്ളൂ അപ്പോൾ എല്ലാ മാസവും നമ്മുടെ എഗ്ഗ് അതായത് അണ്ടാശയത്തിലെ എഗ്ഗ് പൊട്ടി നമുക്ക് എന്താണ് മെൻസസ് ഉണ്ടാവണം അപ്പോൾ അങ്ങനെ ഇത് പൊട്ടാണ്ട് വരികയും ഇത് ചെറിയ ചെറിയ കുമിളകളായിട്ട് അങ്ങനെ തന്നെ കിടക്കും അല്ലേ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ മാത്രമായിരിക്കുള്ളൂ നമ്മൾ മെൻസസ് ആവുന്നത് അല്ലേ ചില ആളുകൾ ആറ് മാസം കൂടുമ്പോൾ വരെ മെൻസസ് ആകുന്ന ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ എഗ്ഗ് പൊട്ടുന്നില്ല അത് അങ്ങനെ തന്നെ കിടന്നിട്ട് അതൊരു എന്താണ് കുമിളയായിട്ട് തന്നെ അവിടെ കിടക്കും ചില ആളുകളിൽ അതങ്ങനെ തന്നെ കിടന്ന് പിന്നീട് എപ്പോഴെങ്കിലും അത് താനെ പൊട്ടിപ്പോയിക്കോളും എങ്കിൽ ചില ആളുകളിലാണെങ്കിൽ അത് വികസിച്ച് വരാനായിട്ടുള്ള സാധ്യതയും അതിൻ്റെ വലിപ്പം കൂടാനായിട്ടുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പോൾ ഇതാണ് ഈ അണ്ടാശയത്തിൽ കാണപ്പെടുന്ന സിസ്റ്റിനുള്ള മെയിനായിട്ടുള്ള കാരണം ഇനി ഒരു ഓവറിയിൽ മാത്രമാണോ പി സി ഒ ഡി ഉണ്ടാവുക ചില ആളുകളിൽ ഓരോ ഓവറിയിൽ മാത്രമായിരിക്കുള്ളൂ പി സി ഒ ഡി ഉണ്ടാവുക എങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രണ്ട് ഓവറിയിലും ഒരേപോലെ തന്നെ പി സി ഒ ഡി ഉണ്ടാവും അപ്പം ഇതിന് സാധാരണഗതിയിൽ മിക്ക സ്ത്രീകൾക്കും ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അഞ്ചിൽ ഒരു സ്ത്രീക്ക് എന്തായാലും പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് ഉണ്ടാവുന്നുണ്ട് അപ്പം അതിനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയും ഹോർമോൺ ഇംബാലൻസും ഒക്കെ ഇതിനുള്ള മെയിനായിട്ടുള്ള റീസണായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഒരു 12 വയസ്സ് മുതൽ 45 വയസ്സിനിടയിലുള്ള സ്ത്രീകളിലാണ് ഈ പി സി ഒ ഡി എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നവരടുത്തോ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ അടുത്തൊക്കെ ചോദിച്ചാൽ മിക്ക സ്ത്രീകളിലും ഉള്ളൊരു പ്രശ്നമാണ് ഈ പി സി ഒ ഡി എന്നുള്ള ഈ ഒരു പ്രശ്നം അപ്പോൾ നമുക്ക് ഈ ഒരു പി സി ഒ ഡിനെ എന്തുകൊണ്ടാണ് ഈ ഒരു പി സി ഒ ഡി വരുന്നത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴുള്ള പഠനങ്ങളൊക്കെ തെളിയിച്ചിരിക്കുന്നത് ഇതിനുള്ള പല കാരണങ്ങളുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി നമ്മുടെ ഭക്ഷണ രീതിയോ അതിനൊരു കാരണമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഹോർമോൺ ഇംബാലൻസ് അതിനൊരു കാരണമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യം അതിനൊരു കാരണമാണ് പിന്നെ നമ്മളിപ്പോൾ അധികം വ്യായാമമൊന്നും ചെയ്യാത്ത ഒരാളാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പി സി ഒ ഡി വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇതിൻ്റെ സിംപ്റ്റംസ് അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമുക്ക് ഇറഗുലർ ആയിട്ട് വരുന്ന പീരിയഡ്സ് അതായത് ക്രമം തെറ്റിയ ആർത്തവം ചില സ്ത്രീകളിൽ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ മാത്രമായിരിക്കുള്ളൂ ഈ ആർത്തവം ഉണ്ടാവുക എങ്കിൽ ചില സ്ത്രീകളിലാണെങ്കിൽ 6 മാസം വരെയൊക്കെ തള്ളി പോകുന്ന ഒരവസ്ഥയും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെ ക്രമം തെറ്റി വരുന്ന ആർത്തവം അതാണ് ഏറ്റവും ആദ്യത്തെ സിംപ്റ്റം ഇനി രണ്ടാമത്തെ സിംപ്റ്റം എന്ന് പറയുന്നത് പൊണ്ണത്തടിയാണ് പൊണ്ണത്തടി മിക്ക സ്ത്രീകളുടെയും പൊണ്ണത്തടിക്കുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് ആണ് അപ്പോൾ എല്ലാ പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് ഉള്ളവർക്കും പൊണ്ണത്തടി ആയിരിക്കുമോ അതുമില്ല കേട്ടോ ചില ആളുകളിൽ വളരെ സ്കെൽറ്റായിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും പി സി ഒ ഡി ചിലപ്പോൾ ഉണ്ടാവും ഇപ്പോൾ എൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഞാൻ അധികം വണ്ണം ഇല്ലാത്ത ഒരാളാണ് പക്ഷേ എനിക്ക് പി സി ഒ ഡി ഉണ്ട് ഞാൻ ഈ പറയും പോലെ 12 വയസ്സ് മുതൽ എനിക്ക് പി സി ഒ ഡി ഉള്ള ഒരാളാണ് രണ്ട് ഓവറിലും ഒരേപോലെ തന്നെ പി സി ഒ ഡി ഉള്ള ഒരാളാണ് ഞാൻ അപ്പോൾ പക്ഷേ എനിക്കാണെങ്കിൽ വണ്ണമൊന്നുമില്ല ഇനി മൂന്നാമത്തെ അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് അമിതമായിട്ടുണ്ടാവുന്ന രോമവളർച്ചയാണ് അതായത് മീശ പോലെ താടി പോലെയൊക്കെ അമിതമായിട്ടുണ്ടാവുന്ന രോമവളർച്ച അപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജനും പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറഞ്ഞിട്ട് പുരുഷ ഹോർമോണായിട്ടുള്ള ആൻഡ്രജൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടും അപ്പോൾ അതുകൊണ്ടാണ് ഈ പുരുഷൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് മുഖത്ത് വരുന്നത്
ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നിറച്ച് മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടിയുടെ എന്താണ് കട്ടി കുറയുന്ന ഒരവസ്ഥയിലേക്കും വരിക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും ടയേർഡായി പോകുന്ന ഒരവസ്ഥ ഈ പി സി ഒ ഡിയിൽ ഉള്ളത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പി സി ഒ ഡി ഉള്ള ഒരാളാണ് നമ്മളെങ്കിൽ സ്ട്രെസ്സ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെയാണ് നമുക്ക് പി സി ഒ ഡി ഉള്ള ഒരു വ്യക്തിക്ക് പിന്നെ അടുത്ത ഒരു സിംപ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലൊക്കെ കറുത്ത പാടുകൾ വരിക അല്ലെങ്കിൽ കറുത്ത് വരിക, ഇതും പി സി ഒ ഡി ഉള്ള ആളുകളുടെ മെയിനായിട്ടുള്ള ഒരു ലക്ഷണമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പി സി ഒ ഡിയുടെ ലക്ഷണം. ഇനി പിന്നെ നമ്മൾ വിവാഹമൊക്കെ കഴിഞ്ഞ ഒരാളാണെങ്കിൽ വന്ധ്യത, അത് പി സി ഒ ഡിയുടെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ വന്ധ്യതയ്ക്കുള്ള ചില കാരണങ്ങളിൽ മെജോറിറ്റി ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് പി സി ഒ ഡി തന്നെയാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് വന്ധ്യത ഉണ്ടാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പി സി ഒ ഡി ഉള്ളവർക്ക് ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഇറഗുലർ പീരിയഡ്സ് ആകുമ്പോൾ നമുക്ക് ഓവുലേഷൻ കിട്ടില്ല. അപ്പോൾ ഓവുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താകാൻ പറ്റുള്ളൂ, പ്രഗ്നൻ്റ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓവുലേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രഗ്നൻസി കിട്ടാനായിട്ടുള്ള സാധ്യതയും വളരെ കുറയും. അപ്പോൾ അതാണ് നമുക്ക് ഈ വന്ധ്യതയ്ക്കുള്ള മെയിനായിട്ടുള്ള കാരണം. പിന്നെ അതേപോലെ തന്നെ പി സി ഒ ഡി ഉള്ള ആൾക്കാരുടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ക്രമം തെറ്റിയ ആർത്തവത്തിനുപരി നമ്മൾ ആവുമ്പോൾ അല്ലെങ്കിൽ മെൻസസ് ആവുന്ന ഒരു ടൈമിൽ, അതായത് 7 ദിവസം കൊണ്ട് നമ്മൾ മെൻസസ് തീരേണ്ടത്, 12ഓ 13ഓ ദിവസങ്ങളോളം മെൻസസ് ഇറഗുലർ ആയിട്ട് കാണപ്പെടുക. അതേപോലെ തന്നെ നമുക്ക് 1 മാസത്തിൽ തന്നെ 1ഓ 2ഓ തവണ കൂടുതലായിട്ട് മെൻസസ് കാണപ്പെടുക, ബ്ലീഡിങ്, അതിശക്തമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവുക, അതുപോലെ തന്നെ ചോരക്കെട്ടുകൾ കാണുക, ഇത് അതുപോലെ തന്നെ നമുക്ക് അമിതമായിട്ടുള്ള വയറുവേദന ഉണ്ടാവുക, അമിതമായിട്ട് മെൻസസ് ആവുന്ന സമയത്ത് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക, ഇതെല്ലാം തന്നെ പി സി ഒ ഡിയുടെ ഒരു പ്രധാന പ്രശ്നങ്ങളിൽ പെട്ടത് തന്നെയാണ് കേട്ടോ. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് പി സി ഒ ഡി കുറയ്ക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. പി സി ഒ ഡി കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ്. ഭക്ഷണ രീതിയിൽ ചേഞ്ച് വരുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേക്കറി ഫുഡ്സ് അധികം ഉപയോഗിക്കാതിരിക്കുക, പുറത്തുനിന്ന് മേടിക്കുന്ന ഭക്ഷണങ്ങൾ കുറയ്ക്കുക, അതുപോലെ തന്നെ നമുക്ക് എണ്ണയിൽ പൊരിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മളൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. മധുരപലഹാരങ്ങൾ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ഡയറി ഫുഡ്സ് അതായത് നമ്മുടെ എന്താണ് പാലും പാലുൽപ്പന്നങ്ങളും നമ്മൾ കുറയ്ക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. അതുപോലെ തന്നെ മത്സ്യമാംസാദികളുടെ അളവ് കുറയ്ക്കുന്നത് ഒരുപാട് നല്ലതായിരിക്കും. ചിക്കനൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. ഇതൊക്കെ കുറയ്ക്കുന്നത് പി സി ഒ ഡിയുടെ ഒരു പ്രശ്നം കുറയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പി സി ഒ ഡി ഉള്ള ഒരാൾക്ക് പ്രഗ്നൻസി കിട്ടില്ല എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിക്ക് മുമ്പ് പറഞ്ഞു എനിക്ക് പി സി ഒ ഡി 12 വയസ്സ് മുതൽ ഉള്ളൊരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് 2 കുട്ടികളുണ്ട്. പ്രഗ്നൻസി കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ഇല്ലെന്നല്ല, പക്ഷെ നമ്മൾ പ്രഗ്നൻസി കിട്ടാനായിട്ട് മരുന്ന് മാത്രമല്ല നമ്മൾ കഴിക്കേണ്ടത്, മരുന്നിനോടൊപ്പം തന്നെ നമ്മൾ ചിട്ടയായിട്ടുള്ള വ്യായാമം, ഈ പറയും പോലെ തന്നെ നന്നായിട്ട് വ്യായാമം ചെയ്യാനായിട്ട് ഒരു മടിയും കാണിക്കേണ്ട. കുറഞ്ഞൊരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ ഡെയിലി വ്യായാമം ചെയ്യാനായിട്ട് മടിക്കേണ്ട. വ്യായാമം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓടാനാണ് ഇഷ്ടമെങ്കിൽ ഓടുക, അല്ല നടക്കാനാണ് ഇഷ്ടമെങ്കിൽ നടക്കുക, ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ, അല്ല മറ്റെന്തെങ്കിലും ഇപ്പോൾ മറ്റെന്തെങ്കിലും യോഗയൊക്കെ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യായാമം നിങ്ങൾ കുറഞ്ഞൊരു 30 മിനിറ്റെങ്കിലും ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ മാക്സിമം കഴിക്കുക, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പുറത്തുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, മത്സ്യമാംസാദികളൊക്കെ ഒന്ന് കുറയ്ക്കുക, അതേപോലെ തന്നെ നമ്മൾ എന്താണ് അരി ഉൽപ്പന്നങ്ങളൊന്ന് കുറയ്ക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് പി സി ഒ ഡി ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഡൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പി സി ഒ ഡി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് പി സി ഒ ഡി ഉള്ളവർക്ക് പ്രഗ്നൻസി കിട്ടൂല എന്നല്ല, അതിനുള്ള സാധ്യത കുറഞ്ഞിരിക്കും. അതായത് നമ്മൾ എല്ലാ മാസവും കറക്റ്റായിട്ട് മെൻസസ് ആവുന്ന ഒരാൾക്കാണെങ്കിൽ കറക്റ്റായിട്ട് എല്ലാ മാസവും ഓവുലേഷൻ വരുന്നു, അപ്പോൾ ആ ടൈമിലൊക്കെ മെൻസസ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ ഈ പി സി ഒ ഡി ഉള്ള ആളുകളെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം കറക്റ്റായിട്ട് മെൻസസ് വരുന്നില്ല, ഓവുലേഷനും കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ടിട്ട് പ്രഗ്നൻസി കിട്ടാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ പി സി ഒ ഡീനെ ഈ പറയുന്ന പോലെ മരുന്ന് മാത്രമല്ല നമ്മുടെ ഫുഡിലും അതുപോലെ തന്നെ വ്യായാമത്തിലും കൂടെ ഒരു ചിട്ട വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രഗ്നൻസി കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ് അതിനുവേണ്ടി ചെയ്തത്, എന്തൊക്കെ മാറ്റങ്ങളാണ് എൻ്റെ ജീവിതശൈലിയിലും അതുപോലെ തന്നെ എൻ്റെ ഭക്ഷണക്രമത്തിലും ഒക്കെ ഞാൻ വരുത്തിയത് എന്നറിയണമെങ്കിൽ നാളത്തെ ഒരു വീഡിയോ കൂടെ കണ്ടു നോക്കണം കേട്ടോ. ഇൻട്രസ്റ്റ് ഉള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഉപകാരത്തിൽ പെട്ടുവെങ്കിൽ എനിക്കത് വല്ലാത്ത സന്തോഷം ഉണ്ടാക്കും. കാരണം ഒരു കുഞ്ഞെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പോൾ പി സി ഒഡി ഉള്ളത് കാരണം കുട്ടികൾ ഉണ്ടാവില്ല അങ്ങനെ കരുതേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം ഞാൻ ഈ ഫോളോ ചെയ്ത രീതിക്ക് എൻ്റെ ഞാൻ ഫോളോ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു രണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടര മാസത്തിനുള്ളിൽ പ്രഗ്നൻസി കിട്ടുകയുണ്ടായി. അപ്പോൾ നിങ്ങൾക്കും ധൈര്യമായിട്ടിരിക്കുക, നിങ്ങൾക്കും കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരത്തിൽ പെട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായി വരുന്നവരെ താങ്ക് യു.